ഹായ്, ടെക്കാൻ അഗ്രി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുല്ല് വെട്ടാൻ പോകുന്ന സമയത്ത് വിളയും കളയും ഉള്ള സ്ഥലത്ത് കൂടെയാണ് കൂടുതലും വെട്ടുക. കള മാത്രമുള്ള സ്ഥലം വളരെ ചുരുക്കം, വീട്ടിൻ്റെ മുറ്റം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഉള്ളതൊക്കെ കൃഷി സ്ഥലങ്ങളും മറ്റൊക്കെ ആയിരിക്കും. റബ്ബറും കവുങ്ങും ഒക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ പച്ചക്കറിയും അതുപോലെ തന്നെ ഈ ഇഞ്ചി, ചേന, മഞ്ഞൾ അതുപോലുള്ള വിള നിൽക്കുന്ന സ്ഥലത്തൂടെ നമ്മൾ കള അടിക്കാൻ പോകുന്ന സമയത്ത് അറിയാതെ ഇഞ്ചിയാണെങ്കിലും മഞ്ഞളാണെങ്കിലും ചേനയാണെങ്കിലൊക്കെ അത് വെട്ടിപ്പോകും. അപ്പോൾ അത് വെട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സൂത്രപ്പണി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. അപ്പം നേരെ ആ വീടിലേക്ക്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്, നമ്മൾ എന്താണെങ്കിലും മുളകാണെങ്കിലും വെണ്ടയാണെങ്കിലും മറ്റെന്ത് വിളയാണെങ്കിലും അത് കട്ട് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷീൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ മേളിലുണ്ടല്ലോ ഈ ഒരു ഭാഗം, ഈ ഒരു ഏരിയ, ഇത് അഴിച്ചെടുക്കണം ആദ്യം. ഇത് അഴിച്ചെടുത്തതിന് ശേഷം ചെറിയൊരു പണി, നമ്മളെ വീട്ടിലുള്ളതും അല്ലെങ്കിൽ ചെറിയ വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന മറ്റൊരു സംഭവം കൂടി ഇതിൽ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഭാഗം അഴിക്കുന്ന സമയത്ത് ടെൻഷൻ ആവാനൊന്നുമില്ല, കാരണം ഇവിടെ മൂന്ന് ഫോറമിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കഴിക്കാൻ പറ്റിയ മൂന്ന് നെട്ട് ഉണ്ടാവും. ആ നെട്ട് അഴിച്ചെടുത്തിട്ട് വേണം ഇതിൽ ബാക്കി ചെയ്യാൻ. ഇനി ഇത് അഴിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ സ്ക്രൂ എല്ലാം ലൂസാക്കിയിട്ടുണ്ട്. ഇനി അഴിച്ചെടുക്കുക. അതാ ഈ ഭാഗം ഇങ്ങനെ എടുക്കണം കേട്ടോ. ഈ ഭാഗം നമ്മളെ കൈ കിട്ടണം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലേറ്റാണ്, ചെറിയ പ്ലേറ്റാണ് കേട്ടോ. വലിയ പ്ലേറ്റ് ആയാലും അത്രയും നല്ലതാണ്. ഇത് കണ്ടോ, അത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ പ്ലേറ്റ് എടുത്തതിന് ശേഷം അത് അതിൽ നിന്ന് അഴിച്ചെടുത്ത നമ്മളെ ഈ ഭാഗം, മെഷീൻ്റെ ഈ ഭാഗം എടുത്തിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കുക. കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഹോളിടുക, സ്ക്രൂവിനുള്ള ഹോളിടുക. അത് ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ഹോളിട്ടിട്ട് വരച്ചത് മുഴുവൻ ഹോളാക്കി മാറ്റുക. എന്നിട്ട് ബാക്കി എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഇങ്ങനെയുള്ള പ്ലേറ്റുകൾ, സ്റ്റീലൊക്കെ ഹോള് ഇടാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആൻകട്ടർ വെച്ചിട്ടാണ് കുറേശ്ശെ കുറേശ്ശെ വെച്ച് കനം കുറച്ച് എടുത്തേക്കാണ്. അപ്പം വലിയൊരു ഹോള്, ബാക്കി അതിൻ്റെ സൈഡിൽ നെട്ടിടാനുള്ള മൂന്ന് ഹോളും ആയിട്ടുണ്ട്. അന്ന് ചെയ്ത് നോക്കി ഇനി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ പ്ലേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. പ്ലേറ്റ് കട്ട് ചെയ്തത് ആദ്യം റൗണ്ടിൽ കട്ടർ വെച്ച് കട്ട് ചെയ്തു. പക്ഷേ അത് ഹോളുകൾ ചെറിയ മാറ്റം വന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കേണ്ട ആവശ്യത്തിന് പല ഭാഗത്തിലും പല രൂപത്തിലൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഹോൾ എങ്ങനെയാണെങ്കിലും നമ്മളെ ആവശ്യം നടക്കും കേട്ടോ. ഇത്രയും ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനത് അതിൽ ഫിറ്റ് ചെയ്യട്ടെ.
ഇത് നമ്മൾ തെങ്ങുംതടം വെട്ടുകയാണെങ്കിലും അതുപോലെ തന്നെ പച്ചക്കറിയിൽ വെട്ടി കാണിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനവിടെ ആദ്യം കാണിച്ചത് ഒരു മഞ്ഞളായിരുന്നു. ആ മഞ്ഞളിൽ മഞ്ഞളുടെ അടുത്ത് കൂടുതലൊന്നും പുല്ലില്ലെങ്കിൽ പോലും അതിൽ ഞങ്ങൾ മഞ്ഞൾ തൈയിൽ തണ്ടിൽ തട്ടിയിട്ട് മുറിഞ്ഞ് ചാടിയില്ല. അതിന് താഴെയുള്ള കള മാത്രമാണ് പോയത്. അതേപോലെ തന്നെ ഏറ്റവും ഉദാഹരണമാണ് ഈ ചെറിയ തെങ്ങിൻ തൈ. തെങ്ങിൻ തൈയിൻ്റെ ചുവട്ടിൽ ഇതേപോലെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഒരു ബ്ലേഡാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ച് കിട്ടുന്ന സമയത്ത് തെങ്ങിൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് പോലും തട്ടിയിട്ട് മുറിവായിട്ടില്ല, അതായത് കട്ടിങ് ആയിട്ടില്ല. ചെറിയ തൈക്കൊക്കെ കട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് അതിൽ വെള്ളം നിന്നും കുഴിയിൽ വെള്ളം നിന്നും പിന്നെ അതുപോലെ തന്നെ തണ്ട് വരപ്പൻ പുഴു കയറിയിട്ട് തെങ്ങിൻ തൈ മുഴുവനായിട്ട് ഇല്ലാതാക്കുന്ന ഒരു സംഭവം സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കിയ ഈ ഒരു സംഭവം, അതായത് ബ്ലേഡിന് എന്താ പറയുക, പ്ലാന്റ് സേഫ്റ്റി ഗാർഡ് എന്ന് വേണമെങ്കിൽ ഇതിന് പേര് കൊടുക്കാം, അത്രത്തോളം ഉപകാരപ്പെടുന്നതാണ്, അത്രത്തോളം ഇത് യൂസ്ഫുള്ളായി എന്നുള്ളത് തന്നെയാണ് സത്യം. ഉണ്ടോ ഇത്രയും ഭാഗത്ത് തട്ടിയിട്ടും നമ്മൾ ബ്ലേഡ് ഇട്ടോ അല്ലെങ്കിൽ റൂപ്പിട്ടോ തട്ടുന്ന സമയത്ത് ഇതിൽ ഒക്കെ അടിക്കും. ചെറിയ തൈയാകുന്ന സമയത്ത് തെങ്ങിൻ തൈയൊക്കെ ചെറിയ തൈയിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ വർഷം അത് ആ തെങ്ങിൻ തോട്ടത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആ തൈ കേടായി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുതിയ തൈ അവരുടെ വെച്ചിട്ടുണ്ടാവും. അതിനൊക്കെ കാരണം നമ്മൾ വെട്ടുന്ന സമയത്ത് ബ്ലേഡ് തട്ടിയിട്ടോ റൂപ്പ് കൂടുതൽ അടിച്ചിട്ടോ ഒക്കെയാണ്. പക്ഷേ ഇത് നല്ല ഉഷാറായിട്ടുണ്ട്, അത് ശരിക്കും കാണിച്ചില്ല. ഉണ്ടോ കറക്റ്റായിട്ടുണ്ട്, ചെറിയ തൈയാണ്. വീഡിയോ അടുത്തേക്ക് പിടിക്കുമ്പോൾ വണ്ണുള്ള തൈ പോലെ തോന്നുകയാണ്. തൈൻ്റെ മൊത്തം നീളം കാണിച്ചു തരാം, വണ്ണൊക്കെ ഇത്രേ ഉള്ളൂ. ആകെ ചെറിയ തൈയാണ്, ഈ വർഷം കൊണ്ടുവന്ന് നട്ട ഒരു തൈയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റുകളൊക്കെ എഴുതുക, അടുത്ത വീഡിയോ എന്ത് വേണം എന്നുള്ളത് പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുവരെ ബൈ.